السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين أما بعد جوا صلاة مجلس لي عند بريء إلا سهودرن لكم سرور الله رب العزة تندى തിരുന്നോട്ടവും കാവലും നാം ഓരോരുത്തരിലേക്കും ഉണ്ടാകുമാറാകട്ടെ മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഹൽക്കും അഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം തങ്ങളെ സ്വന്തം ജീവനേക്കാളും ജീവിതത്തെക്കാളും സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിനെ ദുനിയാവിൽ വെച്ച് തന്നെ അവിടുത്തെ ദർശന സൗഭാഗ്യം കിട്ടുവാനും പരലോകത്ത് അവിടുത്തെ അവിടുത്തെയുടെ ഹൗദൽ കൗസറിൽ നിന്നുള്ള പാനീയം കുടിക്കുവാനും അവിടത്തെയോടൊപ്പം അനുഗ്രഹീതമായ സ്വർഗത്തിൽ കടക്കുവാനും ആ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ദർശനവും ഉൾപ്പെടെയുള്ള എല്ലാ മഹാഭാഗ്യങ്ങളും ലഭ്യമാകുവാനും എനിക്കും നിങ്ങൾക്കും തോഫീക്ക് ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വലിയ പ്രഭാഷണത്തിന് വേണ്ടിയല്ല ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ വന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മുടെ സൊലാത്തിൻ്റെ ദുടെ ആഴ്ചയിലെ ദിവസം ദുവായുടെ ദിവസമാണ് ദ്വായിക്കു മുമ്പ് ഏതാനും മിനിറ്റുകൾ ഒരു കാര്യം പറയുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ ഈ സംസാരം ആരംഭിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വലാത്ത് ദായുടെ തൊട്ട് മുമ്പത്തെ ദിവസം നമ്മുടെ പ്രിയങ്കരനായ ഒരു സഹോദരൻ കായംകുളത്തുള്ള എഞ്ചിനീയർ നാസർ എന്ന സഹോദരൻ മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ടുള്ള ധാരാളം വോയിസ് ക്ലിപ്പുകൾ പ്രഭാഷണങ്ങളുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളും വാട്സപ്പിലൂടെ കേൾക്കുകയുണ്ടായി വളരെ സന്തോഷകരമായ വളരെ ആനന്ദ നിർവൃതിയിലുള്ള ഒരു മരണമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കണ്ട എല്ലാ ആളുകളും ആ മരണത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു സന്തോഷകരമായ അവസ്ഥയിൽ പരിശുദ്ധമായ മദീനയിൽ വെച്ച് മരിച്ച് മദീനയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല് തങ്ങളുടെ ചാരത്തായി എന്ന തുൽഭക്കിയാൽ എല്ലാ മഹാരഥന്മാരായ സ്വഹാബത്തിൻ്റെയും മഹദി ഫാത്തിമർ അലി അള്ളാഹുഅൻഹ ഉൾപ്പെടെയുള്ള ആ വനിതാ രത്നങ്ങളായ ഇസ്ലാമിക ചരിത്രത്തിലെ ജാജ്വല്യമാനമായ ചരിത്ര ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പുണ്യമായ മണ്ണിൽ അടങ്ങുവാൻ എങ്ങനെയാണ് നാസർ സാഹിബിന് ആ ഭാഗ്യം കിട്ടിയത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പലരും സംസാരിക്കുകയുണ്ടായി ആ വിഷയത്തിലേക്കൊന്നും വിപുലമായ രീതിയിൽ കടക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നാസർ സാഹിബ് എൻ്റെ വളരെ അടുത്ത ഒരു ബന്ധുവാണ് ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ എനിക്ക് അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഇളയ നേരേ ഇളയ പെങ്ങളെയാണ് എൻ്റെ വാപ്പ ഉമ്മായ ഇളയ സഹോദരൻ അതായത് എൻ്റെ മാമ അബൂബക്കർ കുഞ്ഞു എന്ന് പേരുള്ള എൻ്റെ മാമ അദ്ദേഹം ടെൽക്കിൽ ജോലിയായിരുന്നു ഇപ്പൊ റിട്ടയർ ചെയ്തു നാട്ടിലുണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ മാമി അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ എനിക്ക് നാസർ സാഹിബിനെ ഞാൻ നാസർക്ക എന്ന് വിളിക്കുന്ന അളവിലുള്ള ബന്ധവും സ്നേഹവും ഉള്ള അവസ്ഥയിൽ അറിയുകയും അദ്ദേഹത്തിൻ്റെ വാപ്പ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ അനുജൻ മരണപ്പെട്ടു പോയ ഒരു അനുജനുണ്ട് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ അനുജന്മാര് ഒരു ഡോക്ടറുണ്ട് ഒരു പ്രൊഫസറുണ്ട് ഇവരെല്ലാവരുമായും വളരെ നല്ല ബന്ധമുള്ള വളരെ എല്ലാവരെയുമായും വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് നാസർ സാഹിബിന്റെ ആ ഒരു മരണം അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു 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 ഭാഗ്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനയുള്ളപ്പോഴും അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ഒരു നല്ല ഒരു ഭാഗ്യം അതായത് ഒരുപാട് എനിക്ക് തന്നെ അറിയുന്നവരെ ഓയിസ് ഇട്ടു ചിലരൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹം കുറച്ച് അധികമായി സംസാരിക്കുകയും ആളുകളോട് കുറച്ച് അധികം വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു രണ്ടാമതൊരു വിവാഹം കഴിച്ചു വിവാഹ സംബന്ധമായ കാര്യത്തിലൊക്കെ ആയിട്ട് പലർക്കും ഇങ്ങനെ കൊച്ചു കൊച്ചു മനസ്സിൽ ഒരു ഒരു ചെറിയ ഒരു അതൃപ്തി പോലെ അദ്ദേഹത്തോടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ആ മയ്യത്ത് വന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും അദ്ദേഹം അത്രയോ ഉന്നതമായ അവസ്ഥയിലാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മുഖം അതായത് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ആ പൊട്ടിച്ചിരി നിൽക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഒരു പ്രതീതിയാണ് അദ്ദേഹത്തിന്റെ ആ മയ്യത്തിൽ കണ്ടത് എന്നുള്ളത് അത് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ കേട്ടതുപോലെ അദ്ദേഹം നിരീശ്വരവാദ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നിരീശ്വര സ്വഭാവത്തിൽ വളർന്നു വന്ന ആളാണ് അദ്ദേഹം എൻജിനീയറിങ് പഠിക്കുകയും പൂർത്തിയാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം വലിയ ദീനീ രീതിയോ വിശ്വാസമോ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല അതിനൊക്കെ ശേഷം അതൊക്കെ എൻ്റെ അതീവ വളരെ ചെറുപ്പത്തില് ഉള്ള സമയങ്ങളാണ് അതിനൊക്കെ ശേഷം അദ്ദേഹം നാട്ടില് പല തരത്തിലുള്ള ജോലികളും ട്രാവൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം നിന്ന് മുന്നോട്ട് പോയി എന്നിട്ട് അദ്ദേഹം സൗദിയിലെത്തി റിയാദിൽ അദ്ദേഹം റിയാദില് ഒരു ട്രാവൽസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പിന്നീട് അദ്ദേഹം ഒരു എല്ലാം പിഴുതും മദീനയിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ മാരക രോഗം പിടിപെട്ട് മരണപ്പെടുകയുണ്ടായി ആ ഭാര്യയുടെ മരണശേഷം അദ്ദേഹം ആ മരണത്തോടനുബന്ധിച്ച് മരണത്തിന് ശേഷമാണെന്നാണ് എന്റെ അറിവ് അദ്ദേഹം മദീനയിലേക്ക് പറിച്ചു നടപ്പെടുകയുണ്ടായി റിയാലിൽ നിന്നും മദീനയിൽ അദ്ദേഹം പോയ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം മദീനയിലേക്ക് പോയതിനെപ്പറ്റി പറഞ്ഞതൊക്കെ നംസുല്ലാഹു തങ്ങളുടെ ചാരത്ത് ഉണ്ടാകാനുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങോട്ട് പോയത് എന്നാണ് പറഞ്ഞത് മദീനയിൽ അദ്ദേഹം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കോയമ്പത്തൂർ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ ഫോണിൽ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഒരു അഡ്മിഷൻ സംബന്ധമായ വിഷയത്തിൽ ഞാൻ ഫോൺ ചെയ്തു ഈ ഫോൺ ചെയ്ത സമയത്ത് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്ന റമദാനാണ് അദ്ദേഹം പരിശുദ്ധമായ ഹത്തങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയും അദ്ദേഹം റമദാനിൽ ആ മദീനയിൽ ഇരിക്കുന്നതിൻ്റെ സന്തോഷവും ഖുറാൻ ഓതാൻ പറ്റുന്നതിൻ്റെയും അവിടെ ജമാഅത്തായി തറാവിഹ് നമസ്കരിക്കാൻ പറ്റുന്നതിൻ്റെയും ഉള്ളു മുറിയാതെ ദാമുല്ലു ആയി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുണ്യമായ പള്ളിയിൽ ഇരിക്കാൻ ഒക്കെ ആ ഒരു ഭാഗ്യത്തിന്റെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ എന്നോട് പങ്കുവൊക്കെ ഉണ്ടായി എന്തായാലും അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ ആ ഇസ്ലാമികമായ വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വിശ്വാസ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി അദ്ദേഹം നീങ്ങുകയും അതിനുശേഷം അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അദ്ദേഹം ദിനീ പ്രബോധന പ്രവർത്തന രംഗങ്ങളുമായി ബന്ധപ്പെടുകയും ഉറച്ച വിശ്വാസിയായി ഇസ്ലാമിക അടയാളങ്ങൾ തന്നെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ദാടിയും തൊപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ എപ്പോഴും ഏത് സ്ഥലത്തും എവിടെയും കയറിപ്പോകാനും യാത്ര ചെയ്യാനും വളരെ ഇച്ഛാശക്തിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനും ഒക്കെ കഴിയുന്ന ആളായിരുന്നു അത്തരം കാര്യങ്ങളിലുള്ള അത്തരം കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകതകളേക്കാൾ ഉപരി അദ്ദേഹം സ്വീകരിച്ച ഒരു മഹത്തായ ഒരു ഒരു വഴി അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിന്റെ മഹോന്നതമായ പ്രബോധന മാർഗത്തിൽ ആ ഖുർആാന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ റാഹത്തായ ഒരു അവസ്ഥയിൽ ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം ഏർപ്പെടുകയുണ്ടായി അദ്ദേഹം കായംകുളത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മദ്രസ തഹീദുൽ ഖുർആാന്റെ ഒരു മദ്രസ ആരംഭിച്ചു അങ്ങനെ ഒരു മദ്രസ ആരംഭിക്കുക എന്നുള്ളത് വലിയൊരു പുതുമയുള്ള കാര്യമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ മദ്രസകളുണ്ട് ധാരാളമായി പഠിക്കുന്നുണ്ട് കുട്ടികൾ അങ്ങനെ പഠിച്ചിറങ്ങുന്നുണ്ട് നമുക്കറിയാം പക്ഷെ അദ്ദേഹം ഈ വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള മദ്രസ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്ന് അദ്ദേഹത്തിന് കൃത്യമായി ഖുർആൻ നോക്കി ഓതാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വളരെ ഉന്നതമായ ഒരു കാഴ്ചപ്പാടോടു കൂടി അദ്ദേഹം ആ മദ്രസ ആരംഭിക്കുന്നത് ആ മദ്രസയിൽ നിന്ന് അലഹമില്ല നല്ല ഫലം അദ്ദേഹത്തിന് ായി കിട്ടുന്ന അവസ്ഥ ഉണ്ടായി വളരെ സിസ്റ്റമാറ്റിക്കലായി ഒരു കേരളത്തിൽ എവിടെയും നടക്കുന്ന തഹഫീദുൽ ഖുർആൻ മദ്രസകളേക്കാൾ വളരെ സിസ്റ്റമാറ്റിക്കലായി വളരെ ഫലപ്രദമായ നിലയിൽ വളരെ കൂടി വളരെ കൂടി കുട്ടികളുടെ പഠന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി അവരുടെ അഖ്ലാഖിൽ അവരെ സ്വഭാവശുദ്ധി സൂക്ഷിക്കുന്നതിൽ അവരുടെ വസ്ത്രവിധാനത്തിൽ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ആ മദ്രസ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ നല്ല നിലയിൽ ധാരാളം കുട്ടികൾ എനിക്ക് തന്നെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ ബന്ധുക്കളും എനിക്ക് വളരെ അടുത്തവരുടെ മക്കളും ഒക്കെയായി പലരും ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുകയും ഇപ്പോഴും അവിടെ പഠിച്ചു ചെയ്യുന്നുണ്ട് അദ്ദേഹം ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഗൾഫിൽ പോയി അധ്വാനിച്ചിട്ട് ആ അധ്വാന ഫലം കൊണ്ടാണ് ആ സ്ഥാപനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നത് അദ്ദേഹം ആ സ്ഥാപനത്തിന് പലരും വലിയ തോതിലുള്ള അവിടെ വന്ന് കണ്ട് ആ സ്ഥാപനത്തിന്റെ ഫലം കണ്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മനസ്സിലാക്കി വിദ്യാർത്ഥികളെ അവിടെ പഠിക്കാൻ വിട്ട് അവരിലുണ്ടായ സൽസ്വഭാവവും അതായത് ആ സ്ഥാപനത്തിൽ രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഒന്നൊരു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അവ അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രവർത്തന രംഗത്തുള്ള ഒരാളിൻ്റെ മകളെ അവിടെ പഠിക്കാൻ വിട്ടിട്ട് ആ മകൾ അവിടെ നിന്ന് പഠിച്ചു വന്നതിന് ശേഷം അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആ ഒരു കുട്ടി അവിടെ പഠിച്ചു വന്നതോടുകൂടി എൻ്റെ വീട്ടിലെ എല്ലാ സ്ത്രീകളിലും വളരെ നല്ല അവസ്ഥയിൽ ദീനുണ്ടാകുന്നതിന് കാരണമായി തീർന്നു എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട് മറ്റൊരു അനുഭവം അതുപോലെ തന്നെ ആ ബഹുമാനനായ കാന്തപുരം ഉസ്താദിൻ്റെ സംഘടനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഭാവിയായ ആലുവയിലുള്ള ഒരു സഹോദരനുണ്ട് ഒരു വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം അദ്ദേഹം ഫ്രൂട്ട്സിൻ്റെ വലിയ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഒരിക്കൽ ഈ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൾ ഈ സ്ഥാപനത്തിൽ ചെറുമകൾ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു അന്ന് ഞാൻ അറിഞ്ഞതനുസരിച്ച് നാസർ സാഹിബ് അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഈ ഫ്രൂട്ട്സ് ആ കുട്ടികൾക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം വളരെ കൂടി ഇത് കൊണ്ടുവന്നവരോട് പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളെല്ലാ ഭക്ഷണവും ഞാൻ തന്നെ കൊടുത്ത് കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ വകയായി തന്നെ അതെല്ലാം കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മറ്റൊരിടത്തുനിന്ന് ഒരു ഭക്ഷണം കൊണ്ടുവന്ന് ആ കുട്ടികൾക്ക് കൊടുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ് എന്ന് പറയുകയും ചുരുക്കത്തിൽ കൊണ്ടുവന്നവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ആ കുട്ടിക്കൊക്കെ വേണ്ടിയുള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് ബാക്കി ഫ്രൂട്ട്സിന് നിർബന്ധപൂർവ്വം വില കൊടുത്തിട്ടാണ് അദ്ദേഹം അത് വാങ്ങിയ കുട്ടികൾക്ക് കൊടുത്തതെന്ന് പറയുമ്പോൾ വളരെ കൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി ആ കുഞ്ഞുങ്ങളെ അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ വിശുദ്ധ ആദ്യം മുതൽ അവസാനം മുതൽ നൂറാനി ഖായിദ മുതൽ അവസാനം ഹത്തം തീർത്ത് ദൗറ ചെയ്ത് വളരെ നല്ല അവസ്ഥയിൽ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ ആലിം കോഴ്സും കൊടുത്ത് അത് പഠിക്കാനുള്ള ആലിമ കോഴ്സും കൊടുത്ത് അങ്ങനെയുള്ള ഒരു സൗകര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിശ്രമ ഫലമായിട്ട് വലിയ പബ്ലിസിറ്റിയും ബഹളവും ഇല്ലാതെ പോസ്റ്റർ ഇല്ലാതെ നോട്ടീസ് ഇല്ലാതെ ഫ്ലെക്സ് ഇല്ലാതെ യാതൊരു വിധമായ പബ്ലിസിറ്റിയും ഇല്ലാതെ അതിൻ്റെ പേരിൽ ഒരു റെസിപ്റ്റ് അടിക്കാതെ പൈസ പിരിക്കാതെ ഒക്കെ ആ സ്വന്തം അധ്വാന ഫലമായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ നടത്തുകയുണ്ടായി ഖുർആാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബന്ധം വളരെ സുശക്തമാവുകയും അങ്ങനെ അദ്ദേഹം മദീനയിലെത്തിയിട്ട് മദീനയുടെ മണ്ണിൽ തന്നെ അടങ്ങാനുള്ള അതിയായ മോഹത്തോടുകൂടി എവിടുന്ന അവിടെ നിന്ന് വിട്ടുപോകാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയും ആ ഘട്ടത്തിലാണ് സത്യത്തിൽ അദ്ദേഹം അദ്ദേഹം ഇവിടെ ഖുർആന്റെ സ്ഥാപനം ആരംഭിച്ച് വളരെ ഉന്നതമായ അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ ശരിക്കും നോക്കി പഠിക്കാൻ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് കഴിഞ്ഞത് മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈ റുക്കും ഖുർആൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഇത് രണ്ടും അദ്ദേഹം നേടി മസ്ജിദുൻ നബവിയിൽ വെച്ച് അദ്ദേഹം വിശുദ്ധ ഖുർആൻ കുർആാൻ കണ്ടു പഠിക്കാൻ തുടങ്ങി എന്നിട്ട് അതിനൊക്കെ വമ്പിച്ച പ്രതിഫലമാണല്ലോ ഖുർആൻ നോക്കാതെ ഓവുന്നതിനായിരം നന്മയാണെങ്കിൽ നോക്കി ഓതുന്നതിന് രണ്ടായിരം നന്മയാണെന്ന് എം വിസ്വല്ലി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഖുർആൻ നന്നായി ഓതാൻ കഴിയാത്തവർ ഖുർആാനിലേക്ക് വളരെ ശ്രദ്ധിച്ച അക്ഷരങ്ങൾ പെറുക്കി പറുക്കി വെച്ചിട്ട് ഓതുന്നത് വളരെയധികം പ്രതിഫലാർഹമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം അങ്ങനെ മെല്ലെ 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 ഖുർആൻ ഓതിപ്പഠിച്ചു നന്നായിട്ട് ഖുർആൻ ഓതിപ്പടിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പള്ളിയിൽ ജിബ്രീൽ അലഹി സ്വലാം എത്രയോ ആയിരം പ്രാവശ്യം വന്ന പള്ളിയിൽ നൂറുകണക്കിന് സ്വഹാബത്തുകളിരുന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ച പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് വഹീൻ്റെ മഹാത്മ്യം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ പുണ്യമായ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഷരീഫ് മൂന്ന് ജുസൂ ഹൈഫുലും ചെയ്തു അദ്ദേഹം ഈ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ് അറുപതിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ ഷരീഫ് ഹൈഫുൽ ചെയ്തു അദ്ദേഹം ഇങ്ങനെയല്ല ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ തൊട്ടടുത്ത സമയത്ത് നാട്ടിലേക്ക് വരികയുണ്ടായി നാട്ടിലേക്ക് വന്ന വളരെ അത്ഭുതകരമായ അവസ്ഥയാണ് അതായത് അദ്ദേഹത്ത് മനുഷ്യ സഹജമായി സഹോദരങ്ങളോ മറ്റുള്ളവരോ ഒക്കെ ആയിട്ട് ചില അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നതിൽ അദ്ദേഹത്തിന്റെ അനുജൻ താജുദ്ദീൻ എന്നാണ് പേര് പ്രൊഫസറാണ് അദ്ദേഹം എറണാകുളത്താണ് താമസിക്കുന്നത് എനിക്ക് ഞാൻ ഈ കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഇറങ്ങി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെക്കു മുമ്പ് പലവട്ടവും വീട്ടിൽ വരികയും ബന്ധുക്കൾ എന്ന നിലയിലും അല്ലാതെ ഒക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹമായിട്ട് എന്തോ നേരിയ ചില അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോഴും തൊട്ടു മുമ്പ് മരണത്തിന് ഏതാനും ദിവസം മുമ്പ് വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് വളരെ മണിക്കൂറുകളോളം എല്ലാ വിഷമങ്ങളും പരിഹരിച്ച് സന്തോഷത്തോടു കൂടി അവിടുന്ന് പുറപ്പെട്ട് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയുമായി എന്തോ ചെറിയ ഒരു അവർ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതെല്ലാം സംസാരിച്ച് അതൊക്കെ പരിഹരിച്ച് ആ പ്രിയപ്പെട്ട സഹോദരി മുത്ത് അദ്ദേഹത്തിന് മാനസ് അദ്ദേഹത്തിന് ചെറിയ നെഞ്ചുവേദന ആ സമയത്തുണ്ടായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആശുപത്രി ചെല്ലുമ്പോൾ ഞാൻ അറിഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന് അവിടുന്ന് ആഞ്ചു എടുക്കണമെന്നും ചികിത് നോക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിൽ നിന്നൊക്കെ ഒഴിവായി കാരണം അവിടുന്ന് ആഞ്ചു എടുത്താൽ പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വന്നു എന്നെ നബിസൊല്ലാഹു അലൈഹി ഹുസലം തങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ട് റസൂലുള്ള എൻറെടുക്കിലേക്ക് വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എനിക്ക് അതുകൊണ്ട് എനിക്ക് അങ് പോണം എനിക്ക് അവിടെ വെച്ചാണ് മരണപ്പെടേണ്ടത് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ നെഞ്ചുവേദന അസ്വസ്ഥതയും തോന്നിയിട്ടു അതെല്ലാം മൈൻഡ് ചെയ്യാതെ നേരെ മദീനയിലേക്ക് എത്തി ഏതാനും മദീനയിലെത്തി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അസ്വസ്ഥതയായി അദ്ദേഹം മദീനയിലെത്തി അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വേർപെട്ടു എങ്ങനെ വേർപെട്ടു വളരെ സന്തോഷകരമായ നിലയിൽ വളരെ പുഞ്ചിരിയോടുകൂടി തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ അനുഭവിച്ച കാര്യം അദ്ദേഹം മറ്റു പലരോടും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വേർപെടുകയുണ്ടായി അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം അബ്ദുനാസർ ആസർ മഹദിനിയെ പോലെ നാടൊക്കെ അറിയപ്പെടുന്ന ഒരാളല്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പണ്ഡിതനെ പോലെ നാട് മൊത്തം പ്രശംസിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തെ മരിച്ചതിന് ശേഷമാണ് ഈ ഗ്രൂപ്പിലുള്ള എത്രയോ ആളുകൾ അറിയുന്നത് നമ്മുടെ പ്രിയ സഹോദരൻ ഷുക്കൂർ പോലും എനിക്ക് ഓയിസിടുമ്പോ ഇങ്ങനെ നാസരാജി എന്ന് പറഞ്ഞൊരാളുണ്ട് കായംകുളത്ത് എന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ അറിയുമെന്നോ എൻ്റെ ബന്ധുവാണെന്നോ ഒന്നും അറിയാത്ത നിലയിൽ ആണെനിക്ക് ഓയിസിടുമ്പോ ഞാൻ അങ്ങോട്ട് മോനെ എനിക്ക് അറിയുന്ന ആളും എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് ഇടുന്നത് ആ നിലയിൽ ഒരു തരത്തിലുള്ള പ്രശസ്തിയോ ഒരു തരത്തിലുള്ള പ്രതാപമോ ഒരു തരത്തിലുള്ള മഹാത്മ്യമോ ഒന്നും ആഗ്രഹിക്കാതെ തൻ്റെ അധ്വാന ഫലം മൊത്തം വിശുദ്ധൻ്റെ പഠനത്തിന് വേണ്ടി നിരവധി പെൺകുഞ്ഞുങ്ങൾ അവിടെ പഠിച്ച് ഹാഫുലത്തുകളായി ആലിമത്തുകളായി നല്ല സ്വഭാവശുദ്ധിയുള്ള മക്കളായി പോയിക്കൊണ്ടിരിക്കുന്നു ആ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് റേഡിയോ പരസ്യമില്ല ഒന്നുമില്ല വളരെ സൂക്ഷ്മതയോടുകൂടി ആ കുഞ്ഞുങ്ങൾ അവിടെ പഠിച്ച് വളരെ നല്ല അവസ്ഥയിൽ അവിടെ നിന്ന് അദ്ദേഹമാണെങ്കിലോ വിശുദ്ധ ഖുർആൻ അവതീർണമായ പുണ്യമായ വിശുദ്ധ ഖുർആാന്റെ എത്രയോ ആയത്തുകളും സൂറത്തുകളും ഇറങ്ങിയ തിരുനബി സല്ലാഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിനെ കാമിച്ച് ആ മണ്ണിനെ പ്രേമിച്ച് ആ മണ്ണിനെ സ്നേഹിച്ച് ആ മണ്ണിനെ ഇഷ്ടപ്പെട്ട് ആ മണ്ണിനെ പുൽകി ആ മണ്ണിലെത്തി അവിടെ ചെന്ന് അലഹദില്ല അവിടെ തന്നെ നിന്ന് അവിടെ നിന്ന് മരിച്ച റസൂലുള്ള ചാരത്തായിട്ട് അടങ്ങുകയുണ്ടായി അല്ലാ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന് പറഞ്ഞ ആ പുണ്യമായ റസൂൽ ചുണ്ടുകളിന്നുള്ള വാചകത്തെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കി ഈ കാലഘട്ടത്തിന് വലിയ ഒരു ഉദാഹരണമായി കൊണ്ട് മരിച്ച ആ മയ്യത്ത് ഫോട്ടോ മയ്യത്ത് കണ്ട മുഖം കണ്ട ആളുകളൊക്കെ പറയുന്നത് സുബാൻ വളരെ അത്ഭുതകരമായ അവസ്ഥയിലാണ് പറയുന്നത് ഇത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നത് ഇത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് കിട്ടിയ മഹാഭാഗ്യം അദ്ദേഹം ഖുർആനെ സ്നേഹിച്ചു തിരുനബി സുല്ലാഹു അലൈവല്ലം തങ്ങളെ സ്നേഹിച്ചു റസൂല്ലാന്റെ അട അടുക്കൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ആഗ്രഹിച്ചു പരിശുദ്ധ ഖുർആന്റെ പഠനം രംഗത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ അച്ചടക്കത്തോടും സ്വഭാവശുദ്ധിയോടും കൂടി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി ഒരു നയാ പൈസ പോലും മറ്റുള്ളവരിൽ നിന്ന് സഹായം വാങ്ങരുതെന്ന് ആഗ്രഹിച്ചു സത്യത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ വല്ലാത്ത കൊതി തോന്നിപ്പോകുന്നു എനിക്ക് എന്താ അപ്പുടച്ചൂനെ അൻവാറുശ്ശേരി പോലൊക്കെയുള്ള പൊതുജന കൂടി നടക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ അപ്പുറം എന്തെങ്കിലും സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഏതെങ്കിലും നിലയിൽ പുറത്തിറങ്ങാനൊക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ സ്വന്തമായി ഉണ്ടാകുന്ന ഒരു സമ്പാദ്യത്തിലൂടെ ഒരു പത്ത് കുഞ്ഞുങ്ങളെയെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയുന്ന ഖുർആാൻ അതിൻ്റെ അതിൻ്റെ രുചിയോടുകൂടി അനുഭവിച്ച് ആസ്വദിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം സിട്ടിക്കിട്ടിയെങ്കിൽ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഇത്ര വലിയ മഹാഭാഗ്യമാണ് കിട്ടിയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനെ സ്നേഹിച്ചാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന തിരുനബി സാഹു അലൈഹി വസ്ല്ലം തങ്ങളെ സ്നേഹിച്ചാൽ അതുവഴി നമുക്ക് അള്ളാഹുമായിട്ട് അടുക്കാൻ കഴിഞ്ഞാൽ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ആ ഭാഗ്യം കിട്ടി പുണ്യമായ സ്വർഗത്തിന്റെ അത്യുന്നതമായ അവസ്ഥ നമുക്ക് കാണിച്ചു തന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ട സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോഴുള്ള ആ ചിരി അത് പുഞ്ചിരിയിൽ നിന്നൊക്കെ അപ്പുറം പോയി പൊട്ടിച്ചിരിയായി ആ അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെടുന്ന ഒരു അവസ്ഥ അള്ളാഹുത്താൽ അദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ നാം ഖുർആാനെ സ്നേഹിക്കുക ഖുർആൻ ദിവസവും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഖുർആആന്റെ ഒരായത്തിന്റെ അർത്ഥമെങ്കിലും പഠിക്കാൻ തയ്യാറാവുക ഖുർആാന്റെ ഒരായത്തെങ്കിലും കാണാതെ പഠിക്കാൻ തയ്യാറാവുക സർവോപരി വിശുദ്ധ ഖുർആാൻ നമ്മളൊരു ദിവസം ഒരു പേജെങ്കിലും ഓതാൻ തയ്യാറാവുക ഖുർആാൻ മരിക്കുമ്പോൾ യാസീൻ ഓതാനും അതുപോലെ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം എടുക്കാനുമുള്ള ഒരു സാധനമായി എവിടെയെങ്കിലും ഒരു മൂലയിൽ മാറ്റി വെച്ചിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എടുത്തിങ്ങനെ യാസിൻ ഓതുക എന്നിട്ട് തിരിച്ചു വെക്കുക ഞാൻ പണ്ട് പ്രസംഗങ്ങളിൽ തന്നെ പറയാറുണ്ട് പാസ്പോർട്ട് എവിടെ എവിടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയാ അക്കൗണ്ട് ബുക്ക് എവിടെ ആയിരിക്കുന്നെന്ന് ചോദിച്ചാലറിയാ ഇപ്പൊ ആധാർ എവിടെ എവിടായിരിക്കുന്നതെന്ന് ചോദിച്ചാലറിയാ ടെലിഫോൺ മൊബൈലിന് പേപ്പറുകൾ എവിടെ ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയാം എല്ലാം അറിയാം പക്ഷെ വിശുദ്ധ ഖുർആൻ എവിടെ ആയിരിക്കുന്നെന്ന് ചോദിച്ചാൽ ഉമ്മാടെ അടുത്ത് ചോദിക്കാൻ പറ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഇപ്പോഴും തുടരുന്ന അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം മാറി വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തോട് ഹൃദയത്തോടടുപ്പിച്ച് എപ്പോഴും ഖുർആൻ നമ്മൾ ഖുർആൻ നമ്മുടെ ഹൃദയത്തോട് ബന്ധിപ്പിച്ച് ഇന്നിപ്പോൾ മൊബൈലിലൊക്കെ തന്നെ ഖുർആൻ നമുക്ക് കിട്ടുമല്ലോ മുപ്പത് ജുസുവും കിട്ടും അർത്ഥവും കിട്ടും അതുകൊണ്ട് ഓരോ യാത്രയ്ക്കിടയിലും നമ്മുടെ ഈ ജീവിതത്തിന്റെ പ്രയാണത്തിനിടയിൽ ഖുർആനെ പാധേയമാക്കുക മക്കളെ എന്നിട്ട് വിശുദ്ധ ഖുർആൻ ശ്രീഫ് ഓരോ ദിവസവും ഒരൽപ്പം കാണാതെ പഠിക്കാൻ ഒരു പേജെങ്കിലും ഓതാൻ അതിൻ്റെ അർത്ഥം പഠിക്കാൻ അങ്ങനെ നാം ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിയുമെങ്കിൽ പബ്ലിസിറ്റിക്കും ബഹളത്തിനുമൊക്കെ അപ്പുറം ഏതെങ്കിലും സാധുക്കളായ ആളുകൾ നടത്തുന്ന സ്ഥാപനം ില് ഒരു കുട്ടിയെ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്ത് അവൻ നുറാനി തായ്തം മുതൽ ഖുർആൻ അവിടുന്ന് പഠിച്ച് കഴിഞ്ഞ് പോകുന്നത് വരെയുള്ള അവൻ്റെ പഠനം മൊത്തം സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ പകുതി സ്പോൺസർ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്കൊരു ഒരു വലിയ ഖുർആനുമായി ബന്ധപ്പെട്ടൊരു വലിയ ഹിദമത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇ ഹ്ലാസോടു കൂടിയുള്ള ഒരു ഹിദുമത്ത് അതുവഴി നാസർ സാഹിബിനെ പോലുള്ള സഹോദരങ്ങൾ അവസാനമായി അനുഭവിച്ച ആസ്വാദ്യത അനുഭവിക്കാനും സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാനും തിരുനബി തിരുനബിസ്ാഹു അലൈ വസ്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാനും എനിക്കും നിങ്ങൾക്കും തോഫിയത് ചെയ്യുമാറാകട്ടെ വാഹൃതാ അലഹമുല്ലാ റബുലമീൻ അസ്ലാം വാലിക്കു വറഹ്